മാർച്ച് 5, കുരിശിന്റെ വിശുദ്ധ ജോൺ ജോസഫ്. 1654 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് 15 ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള ഇസ്കിയ ദ്വീപിലായിരുന്നു കുരിശിന്റെ വിശുദ്ധ ജോൺ ജോസഫ് ജനിച്ചത്. ചെറുപ്പകാലം മുതലേ വിശ്വാസ കാര്യങ്ങളിൽ ആഴമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുഹൃതസമ്പന്നവും മാതൃകാപരവുമായൊരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. വിശുദ്ധ പീറ്റർ അൽക്കൻഡാരിയുടെ നവീകരണ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും തുടർന്ന് 16 കഠിന തപശ്ചര്യകൾ പിന്തുടർന്നിരുന്ന ഫ്രാൻസിസ്കൻ സഭയിൽ അംഗമായി കുരിശിന്റെ ജോൺ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. തന്റെ താമസ ജീവിതത്തിന്റെയും അത്ഭുത പ്രവർത്തനങ്ങളുടെയും പേരിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു. തന്റെ സഭാസമൂഹത്തെ വളർത്താനുള്ള വിശുദ്ധന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മൂലം സഭയിൽ പ്രവേശിച്ച് 3 പുതിയ ഒരു ആശ്രമം സ്ഥാപിക്കാനുള്ള ദൗത്യവുമായി വിശുദ്ധനെ അധികാരികൾ പിയേമൊന്തയിലേക്ക് അയച്ചു. ആശ്രമത്തിന്റെ നിർമ്മാണ ജോലികളിൽ വിശുദ്ധൻ സഹായിക്കുകയും അവിടെ പരിപൂർണ നിശബ്ദതയും സന്യാസപരമായ അന്തരീക്ഷവും നിലനിർത്തുകയും ചെയ്തു. ഒരു പുരോഹിതനാകാനുള്ള യോഗ്യത തനിക്കില്ലെന്ന് അദ്ദേഹം സ്വയം കരുതിയിരുന്നെങ്കിലും തന്റെ മേലധികാരികൾക്ക് കീഴ്പ്പെട്ട് അവരെ അനുസരിച്ച് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു വിശുദ്ധന്റേത്. പിന്നീട് ആശ്രമത്തിന്റെ സുപ്പീരിയറായപ്പോഴും എളിമയോടെ ഏറ്റവും നിസ്സാരമായ ജോലികൾ പോലും അദ്ദേഹം ചെയ്തു. തന്റെ മേലധികാരികളുടെ അനുവാദത്തോടുകൂടി അദ്ദേഹം മറ്റൊരാശ്രമം കൂടി സ്ഥാപിക്കുകയും അവിടുത്തെ ആശ്രമ നിയമങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. ആ നിയമങ്ങൾ റോമിലെ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചു. ദൈവശാസ്ത്രത്തിൽ അഗാധമായ പരിജ്ഞാനമുണ്ടായിരുന്ന വിശുദ്ധൻ ആശ്രമത്തിലെ നവസന്യാസാർത്ഥികളുടെ ഗുരുവായി ശുശ്രൂഷ ചെയ്തു. 1702 ക്ലമന്റ് 9 മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം അവരുടെ സന്യാസ സമൂഹത്തിൽ ഇറ്റലിയിലെ ആശ്രമങ്ങൾ പുതിയൊരു പ്രൊവിൻസായി രൂപീകരിക്കപ്പെട്ടു. പുതിയതായി സ്ഥാപിതമായ നേപ്പിൾസ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യാളായി വിശുദ്ധൻ നിയമിതനായി. സ്പെയിൻ ആസ്ഥാനമായ പഴയ പ്രൊവിൻസിൽ നിന്ന് പുതിയ പ്രൊവിൻസിന്റെ രൂപീകരണ വേളയിൽ വിശുദ്ധൻ വളരെയേറെ കഷ്ടതകൾ സഹിച്ചു. പലരുടെയും തെറ്റിദ്ധാരണകൾ വഴി ഒരുപാട് മാനസിക വിഷമം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. എന്നിരുന്നാലും താൻ ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ നിന്നും വിശുദ്ധനെ തടയുവാൻ ഇത്തരം കഷ്ടതകൾക്കൊന്നിനും കഴിഞ്ഞില്ല. ആശ്രമത്തിലെ ശിഷ്യന്മാർക്ക് മുൻപിൽ എപ്പോഴും എളിമ, സന്യാസ ജീവിതത്തിലെ അച്ചടക്കം തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു വിശുദ്ധൻ. വിശുദ്ധന്റെ പ്രവൃത്തികളുടെ പ്രതിഫലമായി നിരവധി വരദാനങ്ങൾ കൊണ്ട് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പ്രവചനവരവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവും ഇവയിൽ ഉൾപ്പെടുന്നു. 1734 മാർച്ച് 5 വിശുദ്ധന് 80 പ്രായമുള്ളപ്പോൾ നേപ്പിൾസിലെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം അന്ത്യനിദ്ര പ്രാപിച്ചു. വിശുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥം വഴി നടന്നിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ വിശുദ്ധിയെയും മഹത്വത്തെയും സ്ഥിരീകരിക്കുന്നു. 1839 ഗ്രിഗറി 16 മാർപ്പാപ്പ കുരിശിന്റെ ജോൺ ജോസഫിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.